ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും നമ്മൾ ഐക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ട കുറച്ച് പുതിയ പ്രോഡക്ട്സും പിന്നെ ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസും അത് യൂസ് ചെയ്യുന്നതും എല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയും കൂടെ ഇതിലുണ്ട്. എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടുനോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഇതാ നമ്മൾ ഐക്കിയ പോയ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ഇപ്പോൾ ന്യൂ ഇയറിലായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാ കുറേ പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ഐക്കിയയിൽ പോയവർക്ക് എന്തായാലും അറിയാൻ പറ്റും അവിടെയുള്ള പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ പ്രൊഡക്ട്സ് ആണെങ്കിലും പുതിയതാണെങ്കിൽ വരെ അതിലൊരു യുണീക്ക്നെസ് ഉണ്ടാവും എന്തായാലും. പിന്നെ ഇപ്രാവശ്യം കണ്ടേട്ടാ ഇതുപോലെയുള്ള ഗ്രീൻ കളറ്, അതുപോലെ യെല്ലോ, ഓറഞ്ച് ഈ ഒരു കളർ തീം കണ്ടിട്ടുണ്ടേനു ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സിന്. അപ്പോൾ ഇത് വെജിറ്റബിൾ സ്ലൈസറാട്ടാ. ഇതിനൊക്കെ വലിയ റേറ്റൊന്നും വരുന്നില്ല, ചെറിയ റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ പറ്റുന്ന, അങ്ങനെ കട്ടിംഗ് ബോർഡിൻ്റെ അടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റാട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ അടിപൊളി ഒരു ബ്രഷ് ഉണ്ട്. ഇത് ശരിക്കും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച, പക്ഷേ മിസ്സായിപ്പോയി. പിന്നെ ഇത് മെഷറിങ് കപ്പാട്ടാ. പിന്നെ ഈ ഒരു ഭാഗത്ത് മിക്സിങ് ബൗൾസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കണ്ടിനേനു. ഇതിന് 12 റിയാല വരുന്ന രണ്ട് പീസിന്, ഇതിനും 12 റിയാല 4 പീസിന്. പിന്നെ ഇങ്ങനെ കുറച്ച് നല്ല ടൈപ്പ് ബോട്ടിൽസ് ഉണ്ടേനു. അപ്പോൾ ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുതിയ ഐറ്റംസ് എല്ലാം നോക്കിക്കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റെങ്കിലും നമുക്ക് കിട്ടും പുതിയത്, പിന്നെ എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും ആയിരിക്കും കേട്ടോ. അങ്ങനെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ ഇതാ നമുക്ക് ഫുഡെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ സിബ്ലോക്ക് ബാഗ് ഉണ്ട്, പല സൈസിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കപ്പ് അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചതാണ്, പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവിടെ പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റിലുള്ള ഐറ്റംസും കിട്ടും. ഏത് റേറ്റിലുള്ളയാണെങ്കിലും ക്വാളിറ്റി എല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ ഇതാ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ കിച്ചൺ ടവല്, പിന്നെ ബാത്ത് ടവല് അങ്ങനെയുള്ള ഐറ്റംസ് ആട്ടോ. ഇത് ഫോൺ സ്റ്റാൻഡാ, പുതിയതാട്ടാ. കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിട്ട് അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാ, ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ഞാനിതാ ഇപ്പോൾ കാണിക്കുന്ന. ഈ രണ്ട് മിക്സിംഗ് ബോൾ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചിനേനു. ഇത് സെറ്റിന് 12 റിയാല വരുന്നതെന്ന് തോന്നുന്നുണ്ട്, 12 തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു പ്രോഡക്റ്റാട്ടാ. പിന്നെ ഇതാ ഈ ഒരു മെഷറിംഗ് കപ്പ്, ഇത് ഇതിൻ്റെ കളറ് കണ്ടിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു സാധാരണ നമുക്ക് വേറൊരു ഷേപ്പ് തന്നെയാണല്ലോ കിട്ടൽ, നല്ല ഭംഗി തോന്നി അങ്ങനെ വാങ്ങിയതാട്ടാ. പിന്നെ ഇതാ ഈ ഒരു സെറ്റ്, ഇതിൽ 3 എണ്ണാട്ടാ വരുന്നത്. ഇതും നല്ല ഫുഡെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം, ഇങ്ങനത്തെ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട്, എന്നാലും നല്ലതാണ് ഇങ്ങനെ ചെറിയ ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കാനെല്ലാം. പിന്നെ ഇതാ ഈ ഒരു മൂടി വാങ്ങിച്ചിട്ടുണ്ട്, ഇത് സിലിക്കൻ്റെ ആട്ടാ, ഇതും നല്ല തന്നെയാ. അപ്പം ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം ഇതാ കഴുകിയിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ കഴുകി എല്ലാം ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ആ മാറ്റും ഐക്കിയയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാട്ടോ ഇതിന് മുന്നേ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു സിലിക്കൻ്റെ മൂടി, അത് കണ്ടോ ഇങ്ങനെ മൂടിക്കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിട്ട് അങ്ങ് നിന്നോളും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇതാ ഈ ഒരു ചെറിയൊരു ബോട്ടിലാട്ടോ.
പിന്നെ ഇതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റി നല്ല പ്രൊഡക്റ്റ് ആട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് കണ്ടു അവിടെ. ഞാൻ ശരിക്കും സ്പൂണൊക്കെ വെക്കുന്ന സാധാരണ അവിടെ നമ്മൾ കാണലുണ്ടല്ലോ ഇങ്ങനെ ഒരു സ്റ്റീൽ കളറ്, അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അന്നേരമാണ് ഇത് കണ്ട്. ഇത് എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. ഇത് ഇങ്ങനെ മൂന്ന് പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം മാറ്റാൻ പറ്റും, പിന്നെ അതിനൊരു ട്രേയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം കഴുകിയെല്ലാം വെക്കുന്ന സമയത്ത് വെള്ളമെല്ലാം ആയിക്കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ അധികവും ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ ഇതാ ഇങ്ങനെ പച്ചമുളക് അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് വെച്ച് കൊടുത്തിന്, അതിൽ തന്നെ താഴത്തും മേലെയായിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിന് കേട്ടോ, അതിൻ്റെ ആ ഒരു ഈർപ്പം ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസും വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിലും നല്ല ഒതുങ്ങി നിന്നോളും, നല്ല നീറ്റായിട്ടുണ്ടാവും കാണാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇതാ ഈ ഒരു സിപ് ലോക്ക് ബാഗാ. അപ്പം ഇതാ ഇത് ഈ ഒരു സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ വലിയ സൈസ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിലും ഇങ്ങനെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെക്കാനും, നമ്മൾ ഫ്രിഡ്ജിൽ സാധാരണ ഇപ്പോൾ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും വെക്കാൻ പറ്റും, ഫ്രീസറിൽ വെക്കാൻ പറ്റും ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. ഞാൻ ഇങ്ങനെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കലാം. വെക്കുന്ന സമയത്തും നേരത്തെ പച്ചമുളകിൻ്റെ വെച്ചിട്ടില്ലേ അതുപോലെ പോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കും, എന്നാൽ പിന്നെ ആ ഒരു നനവ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാ ഈ ഒരു ഐറ്റാ കിച്ചൺ ടവലട്ടാ. ഇതിൻ്റെ പല കളറുണ്ട്. ഇതിനും 12 riyal വരുന്നതെന്ന് തോന്നുന്നുണ്ട്, 4 pieces വരുന്നത്. ഹാങ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, മടക്കി വെക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതും ക്ലീനാക്കി എടുക്കാനും നല്ലതാട്ടാ, വലിയ കട്ടിയൊന്നുമില്ല. എന്നാൽ നമുക്കിപ്പോൾ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനാക്കാനാണെങ്കിലും എല്ലാം നല്ലതാണ്. പിന്നെ ഇതാ ഇത് ഇത് തുണി ആറിയിടാൻ വേണ്ടിയിട്ടുള്ള, എല്ലാവർക്കും അറിയിരിക്കും ഇതിൻ്റെ പല മോഡലുണ്ട്. ഇതൊരു ഒക്ടോപ്പസിൻ്റെ ആ ഒരു മോഡലിൽ അവർ ആക്കിയതിന്, ചെറിയ മക്കളെ ഈ സോക്സ് കാര്യങ്ങളെല്ലാം ആറിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് എല്ലാം ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐറ്റാട്ടോ. പിന്നെ ഇതാ ഇതുപോലെ രണ്ട് റഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റഗ് അല്ലെങ്കിൽ മാറ്റ് നമുക്ക് കിച്ചണിലായാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാട്ടാ. പിന്നെ വൃത്തിയാക്കാനും നല്ല ഈസിയാണ്, അധികം വലിയ കട്ടിയിൽ വരുന്നില്ല. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇതാ ഈ രണ്ട് ബോക്സസ് ആട്ടോ എടുത്തിട്ടുള്ള, സ്റ്റോർ ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് ക്ലോത്സും കാര്യങ്ങളെല്ലാം വാർഡ്രോബിൽ വെക്കാനെല്ലാം പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഐക്കിയയിൽ പോയ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കണ്ട ഇതാട്ടാ ഈ റെഡ് കളറിലുള്ള. പിന്നെ അങ്ങനെ രണ്ടെണ്ണം വാങ്ങി, അതും ക്വാളിറ്റി വൈസ് നല്ല തന്നെ. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഇതാ ഇതുപോലൊരു സിബ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിനൊരു ബേസും കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോക്സായി. പിന്നെ തുണികളെല്ലാം ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ലൊരു ഒതുക്കുണ്ടാവും. പിന്നെ ഇതെല്ലാം ഞാൻ ഇതിന് മുന്നേ ഐക്കിയയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു പുഡിംഗ് റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതാ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടാ. ഞാനൊരു 1/4 cup പഞ്ചസാര ആഡ് ചെയ്തിന്, അതിലേക്ക് തന്നെ 2 teaspoon വെള്ളം ചേർത്ത് കൊടുത്തിന്.
അതിതാ ഈ ഒരു കളറിലായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഈ ഒരു അളവിൽ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട് കേട്ടോ. ഇനി അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതാ 1/4 കപ്പ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിലെല്ലാം ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പഞ്ചസാരയെല്ലാം അങ്ങ് കരിഞ്ഞു, അപ്പോൾ ടേസ്റ്റെല്ലാം അങ്ങ് മാറും. അപ്പോൾ ഇതാ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഈ ക്രീം പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കാര്യം, ബേസായിട്ട് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൽ ആ ഒരു ക്രീം ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ വെച്ച് കൊടുത്താലാണ് നല്ല. ബ്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീസസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെയായിട്ടും ആ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുഡിങ്ങിന് മധുരം ഉള്ള തന്നെയല്ലേ ടേസ്റ്റ്. പിന്നെ തണുത്ത് കഴിഞ്ഞാലും മധുരം ഉണ്ടാവണം. പിന്നെ ഇത്ര സ്വീറ്റ് വേണ്ടെങ്കിൽ ഇതിൻ്റെ അളവിൽ കുറച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതാ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ക്രീം ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പീനട്ട് ബട്ടറിൻ്റെ ഒരു ക്രീമും ഒന്ന് ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ക്രീം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിപ്പിംഗ് ക്രീം ബാക്കിയുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയിട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാര്യം നമ്മൾ എടുക്കുന്ന ഒരു പുഡിംഗ് ട്രേൻ്റെ എല്ലാം വലുപ്പത്തിനനുസരിച്ചിട്ടല്ലേ എന്തായാലും വേണ്ടി വരുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇതാ അതിൽ കുറച്ചെടുത്തിട്ട് ഞാനിതാ ഇതുപോലെ പീനട്ട് ബട്ടർ മിക്സ് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കേട്ടോ പീനട്ട് ബട്ടർ ആഡ് ചെയ്തിന്. അപ്പോൾ അത് റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ക്രീമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1/4 കപ്പ് മാറ്റി വെക്കുന്നുണ്ട്. കാര്യം ഇത്ര വേണ്ട എന്തായാലും. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതാ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ ക്രീം ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന. ഇതിപ്പോൾ ഞാൻ ഈ പുഡിങ്ങിന് 2 ലെയറേ ആക്കുന്നുള്ളൂ. റിപ്പീറ്റായിട്ട് ലെയർ ചെയ്യുന്നതാണെങ്കിൽ ഫുൾ ക്രീമും എടുക്കാം. അങ്ങനെ ഇതാ ഏകദേശം തണുത്ത ആ ബ്രെഡിൻ്റെ മേലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ അതാ കേട്ടോ ആക്കി കൊടുക്കുന്നത്. അതൊന്ന് ഈവൺ ആയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേലായിട്ട് നമ്മൾ സാധാ റസ്ക് ഉണ്ടല്ലോ ആ റസ്ക് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ടായിട്ട് ഇങ്ങനെ പൊടി പോലെ ആവണ്ട, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ പീസസ് ഇങ്ങനെ കിട്ടണം. അതിന് പാകത്തിന് ഇതാ ഇതുപോലെ ചെയ്തെടുക്കുന്ന. അങ്ങനെ ആ ഒരു പീനട്ട് ബട്ടറിൻ്റെ ആ ലെയറിൻ്റെ മേലേക്ക് ഇതാ ആ റസ്ക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലേവർ ഇല്ലാത്ത റസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. പിന്നെ ഇതിന് പകരം റസ്ക് ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബിസ്ക്കറ്റ് ആണെങ്കിലും ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, വല്ലാണ്ടായിട്ട് ഇങ്ങനെ പൊടിച്ച് ചേർക്കാണ്ട് നിന്നാൽ മതി. പിന്നെ ഇതാ അതിൻ്റെ മേലെയായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ക്രീം മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2 ലെയറായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇതന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ക്രീമും പിന്നെ ആൽമണ്ട്സ് ആട്ടാ ഞാനിങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുത്തിന്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ പുഡിങ് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഇതാ അതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ ഷേപ്പിലുള്ള പാത്രങ്ങളെല്ലാം ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ നല്ല, ഇതും സിലിക്കണ്ടിയാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ക്രീം ബട്ടർ സ്കോച്ചിൻ്റെ ഇത്ര ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഈ ഒരു കപ്പോളം ബാക്കിയുണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അതിലെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഐക്കിയ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുഡിങ്ങും
ഐക്യ പ്രൊഡക്ട്സ് എല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളെ വാല്യുബിൾ കമൻസ് എല്ലാം അറിയിക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.